ഒടുവിൽ ദിലീപ് മനസ്സ് തുറക്കുന്നു മണിയെക്കുറിച്ച്. കലാഭവൻ മണിയുടെ മരണത്തെ സിനിമാ രംഗത്തെ പലരും പ്രതികരിച്ചു. പക്ഷേ അടുത്ത കൂട്ടുകാരനായിട്ടും ദിലീപിന്റെ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. ആരാധകർക്ക് സംശയം. ഒടുവിൽ ദിലീപ് മനസ്സ് തുറന്നു. തന്റെ അടുത്ത കൂട്ടുകാരന്റെ ആകസ്മിക വേർപാടിനെ പറ്റി മണിയുടെ മരണം തന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നഷ്ടമാണെന്ന് പറഞ്ഞാണ് ദിലീപ് തുടങ്ങിയത്. കണ്ടുമുട്ടിയ അന്ന് മുതൽ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. ഏത് സമയത്തും വിളിക്കാവുന്ന എന്റെ തൊട്ടടുത്തുള്ള സുഹൃത്ത്. ചീത്ത കൂട്ടുകെട്ടുകളിൽ അവൻ പെട്ടുപോയി. അവന്റെ ചില സൗഹൃദങ്ങളെ ഞങ്ങൾ എതിർത്തിരുന്നു. അവരിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മണി അത് കേൾക്കാൻ തയ്യാറായില്ല. അതും അവന്റെ പതനത്തിന് കാരണമായി. അവൻ ചാലക്കുടിയിൽ ആളുകളോട് ഇടപെടുന്ന രീതിയും അവരെ സഹായിക്കുന്നതും എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അവന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. കാലുകൾ അനക്കുക പോലും ചെയ്യാതെ മണിയിരിക്കും. വളരെയധികം കെയർ ചെയ്യുന്ന കൂട്ടുകാരനായിരുന്നു മണി. ജീവനില്ലാത്ത മണിയുടെ ശരീരം കണ്ടപ്പോൾ എന്റെ ശക്തിയെല്ലാം ചോർന്നു പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. മണിയുടെ നാടായ ചാലക്കുടിയിൽ ഒരു തിയേറ്റർ സ്ഥാപിക്കുക എന്നതാണ് എന്റെ സ്വപ്നമെന്നും ദിലീപ് പറയുന്നു. സഹായിക്കുന്നതും എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അവന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. കാലുകൾ അനക്കുക പോലും ചെയ്യാതെ മണിയിരിക്കും. വളരുകാരനായിട്ടും ദിലീപിന്റെ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. ആരാധകർക്ക് സംശയം. ഒടുവിൽ ദിലീപ് മനസ്സ് തുറന്നു. തന്റെ അടുത്ത കൂട്ടുകാരന്റെ ആകസ്മിക വേർപാടിനെ പറ്റി മണിയുടെ മരണം തന്നെ സംബന്ധിച്ചിടത്തോളം ഒടുവിൽ ദിലീപ് മനസ്സ് തുറക്കുന്നു മണിയെക്കുറിച്ച്. കലാഭവൻ മണിയുടെ മരണത്തെ സിനിമാ രംഗത്തെ പലരും പ്രതികരിച്ചു. പക്ഷേ അടുത്ത കൂട്ടുകാരന്റെ ചില സൗഹൃദങ്ങളെ ഞങ്ങൾ എതിർത്തിരുന്നു. അവരിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മണി അത് കേൾക്കാൻ തയ്യാറായില്ല. അതും അവന്റെ പതനത്തിന് കാരണമായി. അവൻ ചാലക്കുടിയിൽ ആളുകളോട് ഇടപെടുന്ന രീതിയും അവരെ സഹത്തോളം വ്യക്തിപരമായ നഷ്ടമാണെന്ന് പറഞ്ഞാണ് ദിലീപ് തുടങ്ങിയത്. കണ്ടുമുട്ടിയ അന്ന് മുതൽ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. ഏത് സമയത്തും വിളിക്കാവുന്ന എന്റെ തൊട്ടടുത്തുള്ള സുഹൃത്ത്. ചീത്ത കൂട്ടുകെട്ടുകളിൽ അവൻ പെട്ടുപോയി.